ഓം ശാന്തി. സദാ സേവനത്തിൽ തൽപരരായിരിക്കുന്ന ബാബയുടെ മക്കൾക്കുള്ള ഇന്നത്തെ ശ്രീമദം ശ്രവിക്കാം. ഇന്നത്തെ ഭഗവാന്റെ മഹാവാക്യം ഇതാണ്: നിങ്ങൾക്ക് പുഷ്പമായി എല്ലാവർക്കും സുഖം മാത്രം നൽകണം. അല്ലേ, പുഷ്പങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ കൊടുക്കുള്ളൂ. പുഷ്പങ്ങളായ നിങ്ങൾ കുട്ടികളുടെ വായിൽ നിന്നും രത്നങ്ങൾ മാത്രമേ പുറത്തേക്ക് വരാൻ പാടുള്ളൂ. മറ്റുള്ളവർക്ക് ദുഃഖമേകുന്ന വിധത്തിലുള്ള കല്ലുകൾ പോലുള്ള മൂർച്ചയേറിയിട്ടുള്ള വാക്കുകൾ പുഷ്പങ്ങളായിട്ട് മാറുന്ന കുട്ടികളുടെ നാവിൽ നിന്നും വീഴരുത്. ബാബയുടെ ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴാം. ബാബ പറയില്ലേ, ദുഃഖം കൊടുത്തു കഴിഞ്ഞാൽ ദുഃഖിയായിട്ട് മരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സദാ സുഖം നൽകുന്ന വാക്കുകൾ വീഴ്ത്തുക. ഭഗവാന്റെ ചോദ്യം ഇതാണ്: ഭഗവാൻ ഏതൊരു പഠിപ്പിലൂടെയാണ് പുഷ്പമാകുന്ന കുട്ടികൾ സദാ സുഗന്ധമുള്ളവരായിട്ട് തീരുക? ഭഗവാന്റെ ഏത് പഠിപ്പിലൂടെയാണ് നമുക്ക് സുഗന്ധമുള്ളവരായിട്ട് മാറാൻ സാധിക്കുക? ചോദിക്കുക ബാബ. ബാബയുടെ ഉത്തരം ഇതാണ്: അല്ലയോ, എൻ്റെ പുഷ്പങ്ങളായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ഉള്ളിലേക്ക് നോക്കൂ, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കൂ. എൻ്റെ ഉള്ളിൽ ആസുരീയ അവഗുണങ്ങളാകുന്ന മുള്ളുകളൊന്നുമില്ലല്ലോ. അഥവാ ഉള്ളിൽ എന്തെങ്കിലും മുള്ളുണ്ടെങ്കിൽ മറ്റുള്ളവരിലുള്ള അവഗുണങ്ങളിൽ വെറുപ്പുണ്ടാകുന്നത് പോലെ തന്നെ അവനവൻ്റെ ആസുരീയ അവഗുണങ്ങളോടും വെറുപ്പുണ്ടാകണം. എന്നാൽ മുള്ള് ഇല്ലാതാകുള്ളൂ. സ്വയത്തെ നോക്കിക്കൊണ്ടേ ഇരിക്കൂ. ശിക്ഷ അനുഭവിക്കുന്ന തരത്തിലുള്ള വികർമ്മങ്ങളൊന്നും തന്നെ മനസാ വാച കർമ്മണ നമ്മളിൽ നിന്നും ഉണ്ടാകുന്നില്ലല്ലോ. അല്ലേ, മറ്റുള്ളവരിൽ ഒരു അവഗുണം കാണുമ്പോൾ, അവർക്കെന്തെങ്കിലും മോശമായത് അവരെന്തെങ്കിലും കാണിക്കുമ്പോൾ നമുക്ക് അവരോടൊരു വെറുപ്പ് തോന്നുമോ? അല്ലെങ്കിൽ നമുക്ക് അവരെന്താ ഇവരിങ്ങനെ ചെയ്യണേ എന്ന് തോന്നുന്നത് പോലെ തന്നെ അവനവനിൽ എന്തെങ്കിലും അവഗുണങ്ങളുണ്ടെങ്കിൽ ആ അവഗുണങ്ങളുടെ മേലും ബാബ തോന്നാൻ പറയുകയാണ്. നമുക്ക് തോന്നണം നമ്മളുടെ അവഗുണങ്ങളുടെ മേലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള മുള്ളിനെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. കാരണം മുള്ളെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സ്വയം നമുക്കും ദുഃഖം നൽകും, മറ്റുള്ളവർക്കും ദുഃഖം കൊടുക്കും. അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഒരു അവഗുണങ്ങളും നമ്മളുടെ ഉള്ളിൽ വെക്കരുത്. ശിക്ഷ അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു വികർമ്മവും നമ്മൾ ചെയ്യരുത്. അത് ചെയ്യണ്ടോ എന്നുള്ളത് ബാബ നമ്മളോട് പരിശോധിക്കാൻ പറയാം. ഇനി അടുത്ത പോയിന്റ്: മായയുടെ ഗ്രഹപ്പിഴയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി വായിലൂടെ സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴണം. സംഘദോഷത്തിൽ നിന്നും സ്വയത്തെ സംരക്ഷിക്കണം. അല്ലെ, സംഘദോഷത്തിൽ പെടുകയാണെങ്കിൽ നമ്മൾ ഗ്രഹപ്പിഴയിലകപ്പെട്ട് പോകുന്നത്. സുഗന്ധമുള്ള പൂക്കളായിട്ട് മാറുന്നതിന് വേണ്ടി അവഗുണങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം. ശ്രീമത്തിലൂടെ വളരെയധികം വിനയമുള്ളവരായി മാറൂ. കാമമാകുന്ന മഹാശത്രുവിനുമേൽ വിജയം പ്രാപിക്കൂ. യുക്തിയോടുകൂടി സ്വയത്തെ സംരക്ഷിക്കണം. അല്ലെ, കുടുംബത്തിലിരിക്കുന്നവർക്കാണെങ്കിലും ബാബ പറയണ കുടുംബത്തിലിരുന്നു കൊണ്ടും യുക്തിപൂർവ്വം ജീവിക്കാൻ. ഒരിക്കലും വികാരത്തിൻ്റെ അഗ്നിയിൽ നമ്മൾ അകപ്പെടരുത്. എന്തെങ്കിലും യുക്തി കണ്ടുപിടിച്ച് വികാരത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. പിന്നെ അത് മാത്രമല്ല, കുടുംബത്തിലിരിക്കുമ്പോഴാണ് പലതരത്തിലുള്ള സ്വഭാവ സംസ്കാരങ്ങളും വരിക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിൽ നിന്നും അങ്ങനെയുള്ള അവഗുണങ്ങളൊന്നും പുറത്തേക്ക് വരരുത്. സുഗന്ധമുള്ള പുഷ്പമായി മറ്റുള്ളവർക്ക് സുഖം മാത്രം കൊടുക്കണം. ഹോം ശാന്തി.